Hi friends, welcome back to my channel. ഇതുപോലെ അടിപൊളി ഒരു സിമന്റ് പോട്ട് എങ്ങനെ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകും മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് കൊടുത്തേക്കണേ, എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിനായിട്ട് 5 സെൻറ്റിമീറ്റർ വീതമുള്ള 4 പീസ് തെർമോകോൾ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചെടുക്കുവാണ്. ഇതിൻ്റെ നീളം 7 സെൻറ്റിമീറ്ററും വീതി 5 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ആ അളവിന് ഞാൻ ഈ തെർമോകോളിൽ വരയ്ക്കുവാണ്. ഇനി ഈ ആദ്യം വരച്ചതിന് പുറത്തായിട്ട് 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ചതുരം കൂടി വരയ്ക്കുവാണ്. ഇതിൻ്റെ നീളം 10.5 സെൻറ്റിമീറ്ററും വീതി 7.5 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഈ വലിപ്പത്തിന് ഞാൻ 4 പീസ് തെർമോകോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം റെഡിയാക്കി വെച്ചത് ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു വയ്ക്കുവാണ്. ഇനി ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത 4 പീസും ഒട്ടിച്ചെടുക്കുവാണ്. ഇതിങ്ങനെ വെച്ച ശേഷം ഇതിൻ്റെ ചുറ്റിനും ഒന്ന് വരച്ച് കൊടുക്കുവാണ്. അതെന്തിനാന്ന് വെച്ചാൽ ഒട്ടിച്ച് വെക്കുമ്പോഴത്തേക്കും ചരിഞ്ഞൊന്നും പോകാതെ കറക്റ്റ് സൈസിന് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. Thank you.
ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് സിമൻ്റ് ആഡ് ചെയ്യുവാണ്. ഇതിലെ എയർ ബബിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. എന്തേലും ചെടി നടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഭാഗത്ത് ഒരു പേനയുടെ മറ്റോ ക്യാപ്പ് വെച്ച് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ചെടിയൊക്കെ നടുമ്പോൾ വെള്ളം വാർന്നു പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാനിതിപ്പോൾ വീട്ടിനുള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഞാനിത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഈ തെർമോകോള് റിമൂവ് ചെയ്യുവാണ്. സിമെൻറ്റ് പോട്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.